Hello guys, assalamu alaikum, welcome back to my channel. I'm going to try a pudding recipe. So, easy pudding. I'm going to try a creamy biscuit with fruits pudding. I'm going to try a pudding. In the cream and dakal ingredients in the canocum, and a cup of milk at the tinde, other lake and a tablespoon sugar at the tinde, pinamandi the tender tablespoon milk powder, pinamandi the tender tablespoon cornflour powder, pinadi lake or teaspoon vanilla cells. Itran ingredients vanded nam cream and dakanim, in the cream and dakal. ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് മിൽക്ക് ഒഴിക്കാനാണ് ഇപ്പോൾ ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല ട്ടോ ഫ്ലെയിം നമുക്ക് എല്ലാം ഇട്ടിട്ട് ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം അങ്ങനെ നമ്മൾ പഞ്ചസാര മിൽക്ക് പൗഡർ കോൺഫ്ലവർ പൗഡർ വാനില എസൻസ് ഇത്ര ഇട്ടിട്ട് നമുക്കൊന്ന് I will mix the flame on a little bit. നമ്മളെ ക്രീം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആണ് ട്ടോ വേണ്ടത് അത്ര തിക്കും ആവരുത് അത്ര തിന്നും ആവരുത് കാരണം ഇത് കൂളായാലും തിക്കാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൂളാക്കാം ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഞാൻ ഇവിടെ ബ്രിട്ടാനിയൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റും ചൂസ് ചെയ്യാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് Apple, mango, grapes, and it's the little pinacoach, nuts, and choco chips with the dindy, the optional and two pinacoach or biscuit, crush it at the tender, pinacoach sugar balls, pinion, kitchen ningle, or a biscuit in a batty would come, a little kit cat or angle in the lid canangum. In a mucky biscuit on them, mix it later to pot chit come, and not to podian at all. ഇനി നമുക്ക് പൊടിക്കാം ഞാനിവിടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരിപാട്ടോ വേണ്ടത് ഇനി നമുക്ക് സെറ്റ് ചെയ്യാം ഞാനിവിടെ രണ്ട് കുഞ്ഞു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഒരു വലിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കാദ്യം സെറ്റ് ചെയ്യാം ഞാനിവിടെ ആദ്യം കുറച്ച് ബിസ്ക്കറ്റ് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതൊരു ലെയറാണ് ഫസ്റ്റ് ലെയറായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടില്ല ഓരോ ക്രഷ് ചെയ്തിട്ടില്ല ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ക്രീം ഇട്ടെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസി ഇട്ട് വേണ്ടത് കാരണം കൂളായി കഴിക്കുമ്പോൾ ഇത് ഒന്നുകൂടി തിക്കാവും സോ നിങ്ങൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം എടുക്കാൻ അങ്ങനെ നമ്മൾ ക്രീം ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഇട്ടെടുക്കാം ഞാനിവിടെ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട് ഗ്രീനും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആപ്പിൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാംഗോ എടുത്തിട്ടുണ്ട് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് നമുക്കിനി ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ഫോർത്ത് ലെയറും സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ഫിഫ്ത്ത് ലെയേഴ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം ആദ്യ ബിസ്ക്കറ്റ് പൗഡർ അങ്ങനെ നമ്മളെ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ലായേഴ്സ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് നമ്മളെ ഓരോ ബിസ്ക്കറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് വേണി സ്കിപ്പ് ചെയ്യാം നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അത് ഇട്ട് കൊടുത്താൽ മതി
പിന്നെ ക്രീം, അങ്ങനെ എല്ലാ ക്ലാസ്സിലും നമുക്ക് ക്രീം ഇട്ടെടുക്കാം. കണ്ടില്ലേ ഇപ്പം തന്നെ ലായസൊക്കെ കാണുന്നത് ഭംഗിയാണല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇല്ലേ ഈ മിൽക്കി ക്രീമിന് പകരം കസ്റ്റാർഡ് യൂസ് ചെയ്യാം കേട്ടോ, അപ്പോൾ ഒരു യെല്ലോയിഷ് കിട്ടും, അപ്പോൾ അതും ഭംഗിയാണ് കാണാൻ. ഇന്ന് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാൻ ബാക്കി. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം മൂന്ന് ഗ്ലാസ്സിലും. അങ്ങനെ ആ ലെയറും സെറ്റാക്കി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കൂടി നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സ് എത്ര ഇട്ടാലും അതിന് ടേസ്റ്റ് കൂടേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ നട്ട്സ് കഴിക്കാൻ കിട്ടുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അങ്ങനെ അതും ഇട്ട് ഇനി നമുക്ക് കുറച്ച് ഷുഗർ ബോൾസ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഷുഗർ ബോൾസ് കാണാൻ എന്ത് ഭംഗിയാണ് ഇതിൻ്റെ മുകളിലൊക്കെ. ഞാൻ ഇവിടെ കുറച്ച് കളറിടും, അതുപോലെ തന്നെ കുറച്ച് സിൽവർ ബോൾസ് എടുത്തിട്ടുണ്ട്, രണ്ടുകൂടെ മിക്സ് ആക്കിയിട്ടാണ് ഇട്ടതിൽ. പിന്നെ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഓരോ ബിസ്ക്കറ്റാണ്, അത് ഞാൻ കുഞ്ഞു ഗ്ലാസ്സിൽ രണ്ടും വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ ഗ്ലാസ്സിൽ ഓരോ ബിസ്ക്കറ്റും ഒരു നബാട്ടിയും വെച്ചെടുക്കാം. അങ്ങനെ നമ്മളെ ക്രീമി ബിസ്ക്കറ്റ് വിത്ത് ഫ്രൂട്ട്സ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. പേര് കേട്ടോ എന്നാരും നെട്ടെഴുതിട്ടു, ഇത് അത്രയ്ക്കും ഈസിയാണ്. സോ ഇത് കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് എത്ര ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കുഞ്ഞു ബെലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. സോ താങ്ക് യു ഗായ്സ്.